നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഇന്ന് ഞായറാഴ്ചയല്ലേ, ചെറിയ ഒരു ഇച്ചിരി ലീവുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ലൈവിൽ വരാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ചാലക്കുടിയിലുള്ള ഓഫീസിലിരിക്കുകയായിരുന്നു. രാവിലെ 1-2 പേരെ കാണാനുണ്ടായിരുന്നു, അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞ് 1 മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് വരണം, ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരണം, മക്കൾക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കണമെന്ന് കരുതി വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കെ ഒരു ഭാര്യയും ഭർത്താവും കൈക്കുഞ്ഞും കൂടി ആയിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് വേണമെന്ന് റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ പെട്ടെന്ന് വേറെ ആരും അവൈലബിൾ ആയിരുന്നില്ല, ഉണ്ടായിരുന്ന കൗൺസിലേഴ്സ് എൻഗേജ്ഡ് ആണ്, ബിസി ആയിരുന്നു. അപ്പോൾ ശരി, ഞാൻ ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഊണ് ഒഴിവാക്കാമെന്ന് കരുതി അവരെ അകത്തേക്ക് വിളിപ്പിച്ചു. അവരകത്തേക്ക് വന്നു. പക്ഷേ അവർക്ക് എന്നെ പരിചയമില്ല, ഫിലോഖാലിയ എന്തെന്നറിയത്തില്ല, ഒന്നും അറിയില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ, ചാലക്കുടിയിലെ സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ പോയിട്ട് അവർ ഡോക്ടറെ കണ്ടതിന് ശേഷം അവരാരെയോ അവരുടെ ഫ്രണ്ടിനെയോ ബന്ധുവിനെയോ വിളിച്ചു, എനിക്കൊരു ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് വേണം, മറ്റേ സെൻറ് ജെയിംസിലുള്ള ഡോക്ടറിനും കൗൺസിലിംഗിന് ചെയ്യുന്ന ഡോക്ടറിനും ഫ്രീ അല്ല, കോവിഡ് ആയിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബെസ്റ്റ് ഫിലോഖാലി ആണെന്നും പറഞ്ഞിട്ട് ആ കൂട്ടുകാരൻ ഫിലോഖാലിയിലേക്ക് ഗൈഡ് ചെയ്തതാണ്. അപ്പോൾ യാതൊരുവിധ പരിചയമില്ല, ഒന്നിരിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീയുടെ, അതായത് ഒരു 10-29 വയസ്സേ ഉണ്ടാവുള്ളായിരിക്കും, ചെറുപ്പക്കാരാണ്, അവർ കൈക്കുഞ്ഞു, 1 വയസ്സായ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബാൻഡേജ് ഇട്ട് കെട്ടി ഇങ്ങനെ തൂക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുടിയൊക്കെ അലസമായിട്ട് കിടക്കുന്നു, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ മുഖം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഒരു വല്ലാത്തൊരു ഗ്ലൂമി ഫീലിംഗ്, ഒരു ഇച്ചിരി ഒരു അസ്വസ്ഥമായ ഒരു മുഖമായിട്ടാണ് എൻ്റെ മുമ്പിലിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ അത് ഞങ്ങൾക്ക് കൗൺസിലിംഗ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ ഫിലോഖാലിയായി അപ്പോയിൻമെൻറ്റ് എടുക്കാതെ കൗൺസിലിംഗ് ചെയ്യാറില്ല. അതിപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഉച്ചയൂണിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വന്നതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. എന്നാലും കുഴപ്പമില്ല, സന്തോഷമില്ല, കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശയായിട്ട് ചോദിച്ചു, എന്താണ് രണ്ടുപേരും തമ്മിൽ അടിപിടിയാണല്ലോ, കൈ കടിച്ച് പൊട്ടിച്ചതാണോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉത്തരം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അവർ പറഞ്ഞു, അതെ, ഞാൻ പൊട്ടിച്ചതാണ് എന്ന് ഭർത്താവ് പറഞ്ഞു. അവളുടെ ഒടിഞ്ഞ കൈ കണ്ടിട്ട് ഞാൻ അവളെ പൊട്ടിച്ചതാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ചെറിയൊരു അത്ഭുതം തോന്നി. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു അവർക്ക് ചെറിയൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടും കൂടിയാണ് ഞങ്ങൾ വരുന്നത്, പുള്ളിക്കാരൻ്റെ ഡിപ്രഷനാണ്, ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞു. ഭാര്യ നിർത്താതെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ ഇതെല്ലാം കേട്ടിട്ട് തല ഊരിച്ചിരിപ്പുണ്ട്, കൈ ഇങ്ങനെ കെട്ടിവെച്ചിട്ട്, യെസ് അതെ, എനിക്ക് ഡിപ്രഷനുണ്ട്, എനിക്ക് പേടിയുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ ഭാര്യനെ അടിക്കാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, ചവിട്ടാറുണ്ട്, തൊഴിക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ് ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പം ഭാര്യയെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളൊന്ന് പുറത്ത് പോയിരിക്കുക, ഞാൻ ഭർത്താവുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഭർത്താവായിട്ട് കുറേ നേരം സംസാരിച്ച് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഭർത്താവ് കുറേ ഫ്രീ ആയി, ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സങ്കല്പത്തിലെ ഭാര്യയും ഒന്ന് റിയാലിറ്റിയിലുള്ള ഭാര്യയും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സങ്കല്പത്തിലുണ്ടാകുന്ന ഭാര്യയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളാണ് ആ സങ്കല്പത്തിലെ ഭാര്യയ്ക്ക്. അപ്പം ഈ സങ്കല്പത്തിലെ ഭാര്യയും റിയാലിറ്റിയിലുള്ള ഭാര്യയായിട്ട് ഇയാൾ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ സങ്കല്പത്തിലെ ഭാര്യയുടെ ആ ഒരു രീതിക്കനുസരിച്ചിട്ട് റിയാലിറ്റിയിലുള്ള ഇപ്പോൾ നിലവിലുള്ള ഭാര്യ വരാതെ വരുമ്പോഴത്തേക്കും അവിടെ അടിയാണ്, പിടിയാണ്, ക്ലാഷാണ്, ഭയങ്കര പ്രശ്നമാണ്. അതാണ് സംഭവിച്ചത്. എന്താണ് അവരുടെ സങ്കല്പത്തിലെ ഭാര്യനെ കുറിച്ച് എന്ന് അറിയാവോ? അദ്ദേഹം US-ലും കാനഡയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഷിപ്പിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ജീവിത രീതിയും കൾച്ചറുമാണ് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു യൂറോപ്യൻ ഒരു കൾച്ചറുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് മലയാളികളുമായിട്ടുള്ള, കേരളവുമായിട്ടുള്ള ഒരു കൾച്ചർ. പക്ഷേ അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം. അപ്പം അവിടെ നിൽക്കുമ്പോൾ, US-ൽ നിൽക്കുമ്പോഴാണ് ഈ വിവാഹ ആലോചന വരുന്നത്. അന്നിപ്പം ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്, അമ്മയില്ല. 1-ാമത്തെ വയസ്സിൽ, 1 വയസ്സായിരിക്കുമ്പോൾ അമ്മ മരിച്ചു പോയത്, അപ്പൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മോള, അപ്പൻ വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ അമ്മയില്ലാന്ന് കേട്ടപ്പോൾ ചെറിയൊരു സോഫ്റ്റ് കോർണർ ഈ കുട്ടിയോടും വന്നുപോയി.
അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇഷ്ടം അദ്ദേഹത്തിന് അവളോടുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ സങ്കല്പത്തിലെ ഭാര്യനെ ഇവളെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും, അമ്മയില്ലാത്ത കുട്ടിയും കൂടെ അല്ലേ, അപ്പം ഞാൻ ഒരുപാട് സ്നേഹിച്ചാൽ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലും കൂടെ അദ്ദേഹം കിട്ടി. അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്ന് വെച്ചാൽ, ഈ യൂറോപ്യൻ സ്റ്റൈൽ പോലെ ആ പെൺകുട്ടികൾ വിവാഹം കഴിക്കണം. യൂറോപ്യൻ ഗേൾസ് ധരിക്കുന്ന പോലെ 3/4 മിഡി, 3/4 ഷോർട്സ്, സ്ലീവ്ലെസ് ടോപ്പ്, കൂളിംഗ് ഗ്ലാസ്, അടിച്ച് ചുമന്ന ലിപ്സ്റ്റിക്കൊക്കെ അല്ലെങ്കിൽ നല്ല ഡ്രസ്സായിട്ട് അടിച്ചു പറത്തിയ മുടി, അങ്ങനെ ഭയങ്കര ഫാഷനബിൾ ആയിരിക്കണം. നന്നായി രീതിയിൽ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളായിരിക്കണം. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആളായിരിക്കണം. ലോജിക്കായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കണം എന്നൊക്കെയുള്ള കുറച്ച് ഹൈലി ഒരു ഇത്തിരി റിച്ച് തോട്ടുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം അതിനനുസരിച്ചിട്ട് സ്വന്തം ഭാര്യ അങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിച്ചു. സത്യം പറയട്ടെ, ഇതിന് പക്കാ ഓപ്പോസിറ്റാണ് ഈ പെൺകുട്ടി. പക്കാ നാടൻ ഒരു മലയാളി പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോഴും സ്വന്തം അമ്മ പറയുന്നുണ്ട്, ഇത് അമ്മയില്ലാത്ത വളർന്ന കുട്ടിയാണ് കേട്ടോടാ, വിഷമിപ്പിക്കില്ലേ വിഷമിപ്പിക്കില്ലേ. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലൊരു ചെറിയൊരു സോഫ്റ്റ് കോർണർ, അയ്യോ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ തെരു വിളിച്ചു കഴിഞ്ഞിട്ട് പോയി കരയും, അവിടെ പോട്ടെ സാരില്ല ഞാൻ അറിയാണ്ട് ദേഷ്യപ്പെട്ട് പോയിട്ടോ, അങ്ങനെയൊക്കെ ഒരു നല്ല മനസ്സുണ്ട് കേട്ടോ ആ മനുഷ്യന്. എന്നിട്ട് പ്രശ്നം സോൾവ് ചെയ്യും, പിറ്റേന്ന് വീണ്ടും വഴക്കുണ്ടാക്കും, മടിയുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ടും സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഓരോ പ്രാവശ്യം കൈ ഒടിയുന്നു, കാല് പൊട്ടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ എന്നാൽ ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഒരു ആഴമേറിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബോണ്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരികയാണ്. അപ്പം ഈ പെൺകുട്ടിയും എന്നോട് പറഞ്ഞു, ചേച്ചി എന്നെക്കൊണ്ട് ഷോർട്സ് ഇടിയിപ്പിക്കും, 3/4 മിഡി ഇടിയിപ്പിക്കും, സ്ലീവ്ലെസ് തോട്ട് ഡ്രസ് ഷർട്ടൊക്കെ ഇടിയിപ്പിക്കും, എന്നെ ഷർട്ട് ഇട്ടൊക്കെ പുറത്ത് വിട് കൊണ്ടുപോകുള്ളൂ, മുടി ഹൈ ഹീൽഡ് ചെരുപ്പ്, ഞാൻ ഇന്ന് വരെ ഹൈ ഹീൽഡിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ആ ഹീലിൽ ചെരുപ്പിട്ടിട്ട് ഞാൻ മറിഞ്ഞു വീണിട്ടുണ്ട് ചേച്ചി. പിന്നെ എനിക്ക് നാടൻ പ്രദേശമൊക്കെയാണ് അവിടെ, അപ്പം ഈ നാടൻ പ്രദേശത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള ഹൈഫൈ സ്റ്റൈലിൽ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ എനിക്കും ചേരുന്നില്ല, ആ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കെന്തോ ഫീലിംഗ് ഓക്വേർഡായിട്ട് തോന്നും, ഭയങ്കര അസ്വസ്ഥയാണ്, എനിക്ക് പൊരുത്തപ്പെടാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര മാക്സിമം ട്രൈ ചെയ്താലും അദ്ദേഹത്തിന് അത് ഇഷ്ടമാവുന്നില്ല ചേച്ചി, ഞാൻ എന്താ ചെയ്യാനാണെന്ന് പുള്ളിക്കാരിയുടെ നിസ്സഹായത പറയുന്നുണ്ട് കേട്ടോ. പാവം തോന്നിപ്പോയി, പക്കാ നാടൻ പെൺകുട്ടിയാ. അപ്പം ഭയങ്കര ഇതായി. പിന്നെ അത് കഴിഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ ഒറ്റയ്ക്കിരുത്തി വീണ്ടും ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളിക്കാരി ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ചിട്ട് ഡ്രസ്സിൻ്റെ രീതികളൊക്കെ മാറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശരിയാണ് എല്ലാം മാറ്റുന്നുണ്ട്, ഒരേ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ, ഈ പുള്ളിക്കാരി എപ്പോൾ നോക്കിയാലും കാർട്ടൂൺ സിനിമയെ കാണുള്ളൂ, കുഞ്ഞു പിള്ളേരെ പോലെയാണ്, ഇന്ന് വേറെ ഏതോ ഒരു കാർട്ടൂൺ സീരീസിൻ്റെ നായകൻ്റെ പേരെന്ത് പറഞ്ഞു, എന്നിട്ട് അതറിയാവോ നിങ്ങൾക്കെന്ന് വെച്ചാൽ. ഞാൻ പിന്നെ എനിക്കറിയാതെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ പേര് പറഞ്ഞേ, അത് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ കൊണ്ടു കാണിച്ചു. പിന്നെ അങ്ങനത്തെ സിനിമകൾ കുഞ്ഞു പിള്ളേരെ പോലെ, ഞാൻ എപ്പോൾ കടയിൽ നിന്ന് വന്നാലും, ബിസിനസ്സാണ് അദ്ദേഹത്തിന്, അപ്പം വിദേശത്തെ ജോലി വിട്ടിട്ട് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല, കോവിഡ് ആയതിനാൽ സ്വന്തമായിട്ടൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങി. അപ്പം അതും ഇച്ചിരി നഷ്ടത്തിലൊക്കെ പോകുന്നത്, അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ ഷോപ്പിൽ നിന്ന് വന്നാലും പുള്ളിക്കാരിയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഒരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ കാനഡയിലേക്ക് നമ്മൾ മൈഗ്രേറ്റിനെ കുറിച്ച് അറിയുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒന്നും ചെയ്യുന്നില്ല. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ വീഡിയോസും പുള്ളിക്കാരി കാണുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കുഞ്ഞു കുഞ്ഞു പിള്ളേരെ പോലെ, അത് ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറാണ്. അതേപോലെ പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമുണ്ട്, അമ്മയില്ലാതെ വളർന്നതല്ലേ, അപ്പോൾ ചെറിയൊരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പീരിയഡ്സിൻ്റെ ചെറിയൊരു വയറുവേദന വന്നാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദന വന്നാലോ, ഒരു മുള്ളു കൊണ്ടാൽ ഒക്കെ പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ട് ഇമോഷണലായിട്ട് കരയുകയും സ്നേഹം കിട്ടാനുള്ള ചെറിയൊരു അറ്റൻഷനും കൂടെ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പം പുള്ളിക്കാരന് ഭയങ്കര പ്രശ്നം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഭാര്യനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇനി എന്തായാലും തിരുത്താനും പറ്റത്തില്ല, ഉപേക്ഷിക്കാനും പറ്റത്തില്ല, അമ്മയില്ലാത്ത കൊച്ചാണ്, അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷനിൽ പുള്ളിക്കാരൻ തന്നെ എന്താ പറയുക ഉൾവലിയാൻ തുടങ്ങി, പുള്ളിക്കാരിയിൽ നിന്ന് അകലാൻ തുടങ്ങി. അധികം മിണ്ടാതെയായി, സംസാരിക്കാതെയായി, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം, ഭയങ്കര നിരാശയായി. ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, കൊച്ചുണ്ടായിപ്പോയി, ഇനി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ഇനി എങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ച് തീർക്കണം, വേറെ ഭാര്യൻ എന്തായാലും കെട്ടാൻ പോകണില്ല. അപ്പം പുള്ളിക്കാരന് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഒരുപാട് പരാജയം പറ്റി. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി നിരാശയിലോട്ട് പോയി.
നിരാശരായിട്ട് പോയി വന്നപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിന്തിച്ച് 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 കൈയെടുത്ത് വരെ ഇങ്ങനെ ആകെയും കാണിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അത് മനുഷ്യർക്ക് തിരിച്ചറിഞ്ഞ് ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൈയെടുത്ത് സംസാരിക്കുന്നത് ചോദിച്ചു തുടങ്ങുന്ന തരത്തിലേക്ക് വളർന്നു വന്നു എന്നാണ് പറഞ്ഞത്. അത്രയും ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് തോട്ട്സ് വളർന്നു തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ഡിപ്രസീവ് മൈൻഡിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ടാണ് അവരൊരു സൈക്കാട്രിസ്റ്റിനെ കാണാനും പിന്നെ ഭാര്യനെ കൊണ്ട് കൈയൊടിഞ്ഞ് ഡോക്ടറെ കാണാനും പോയി. കണ്ടിട്ട് തിരികെ വരുന്ന വഴി ഫിലോക്കാലിയയിലേക്ക് ഓഫീസിലേക്ക് വന്നത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറേ നേരം അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചേ, അതെ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് സ്റ്റക്കായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വളരെ കൂളായിട്ട് പറഞ്ഞു, യെസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പോൺ മൂവീസ് കാണാറുണ്ട്, പോൺ മൂവീസ് കണ്ടിട്ട് ഞാൻ സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യാറുണ്ട്, അതായത് ഞാൻ മാസ്റ്റർബേറ്റ് സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ, അത് എത്ര നാളായ? അത് കുറച്ച് ഒരു ലാസ്റ്റ് ഒരു 4-5 മാസമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ ഒരു ഡിപ്രഷൻ വരാനുള്ള ഒരു 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 കുറേ കാരണങ്ങളിൽ ഒരു കാരണവും കൂടെ. അതുപോലെ തന്നെ ഭാര്യയിൽ നിന്നുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് ഡിറ്റാച്ച്ഡ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തോട്, നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയോട് ദേഷ്യം വരുമ്പോൾ ഭാര്യയുടെ അടുത്തൊരു സെക്സ് റിലേഷൻഷിപ്പിന് പോകാനൊരു മടി വരും, അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കത്തില്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ മറ്റ് അശ്ലീല സൈറ്റുകൾ, അത് പോൺ മൂവീസിൻ്റെ ഒക്കെ സൈറ്റുകളിൽ പോയിട്ട് നിങ്ങൾ കണ്ട് സ്വയം തൃപ്തി അടയും. സ്വയം തൃപ്തി അടയുമ്പോൾ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും, നിങ്ങൾ ഒന്ന് രണ്ടു പേരും ഒന്നിച്ച് അനുഭവിക്കേണ്ട ഒരു ആനന്ദം, ദാമ്പത്യ ജീവിതത്തിൽ കൂടി അനുഭവിക്കേണ്ട ആനന്ദം നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയാണ്. ശരിക്കും പറഞ്ഞ് ഭാര്യയായിട്ടുള്ള ബോണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് ആ സ്നേഹത്തിൻ്റെ എന്താ പറയുക ആഴം സൃഷ്ടിക്കുന്നത് ഈ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പും കൂടെ ഒരു വലിയ ഒരു കാരണമായിട്ട് മാറാറുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സ്വന്തം വഴിയിലൂടെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി ഡിറ്റാച്ച്ഡ് ആവുന്നു, അറ്റാച്ച്മെൻറ്റ് കുറയുന്നു, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭാര്യയോട് ദേഷ്യം വരുന്നു. കാരണം നിങ്ങൾക്ക് പിന്നെ ഭാര്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഭാര്യ പിന്നെ നിങ്ങൾക്ക് ചോറെടുത്ത് തരുന്നവളാവുന്നു, നിങ്ങളുടെ തുണിയെടുത്ത് അലക്കി തരുന്ന അലക്കി തേച്ച് വെക്കുന്നവളാണ്, വീട് വൃത്തിയാക്കി തരുന്നവളാണ്, നിങ്ങളുടെ കൊച്ചിനെ നോക്കുന്നവളാണ്, കൊച്ചിന് പാൽ കൊടുക്കുന്ന ഒരു ഉപകരണം. അങ്ങനെയൊക്കെ ആയി അവരങ്ങ് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം ആ സ്ത്രീയുടെ മുഖത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒത്തിരി ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സെക്സ് എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് നിന്ന് വിവാഹം കഴിഞ്ഞ് ചേർന്ന് നിന്ന് ആസ്വദിക്കാൻ തരുന്നതാണ് ദൈവം. അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അവിടെ സ്നേഹം കുറയുന്നു, അറ്റാച്ച്മെൻറ്റ് കുറയുന്നു, ഡിറ്റാച്ച്ഡ് ആവുന്നു. അപ്പോൾ ഇതിനെ ഈ ഒരു കാരണമായിട്ട് കാണണം. ഇത് വലിയൊരു കാരണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സന്തോഷം കുറയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ദേഷ്യം കൂട്ടുന്നതിൻ്റെയും ഭാര്യയോടൊരു വൈരാഗ്യം വരുന്നതിൻ്റെ കാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, കറക്റ്റാണ്, ഞാൻ ഭാര്യയുടെ കൂടെ കിടക്കുന്ന കുറവാണ്, ഞാൻ ചിലപ്പോൾ വേറൊരു മുറിയിൽ കഥ അടച്ചിരുന്ന് പോൺ മൂവി കണ്ട് ഞാനിത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യ വന്ന് എത്ര പ്രാവശ്യം കുട്ടിയെ പോലും ഞാൻ മുറി തുറക്കാറില്ല, അതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ അവളോട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവളോട് സംസാരിക്കാൻ തോന്നിയില്ല, ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും, അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ഭാര്യയും പറഞ്ഞു, ചേച്ചി ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 4-5 മാസമായി, ഒരു ബന്ധവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ എനിക്കും അതിനോട് വെറുപ്പായി, ഞാൻ 2 പ്രാവശ്യം ചെന്നപ്പോൾ ആളെന്നെ തള്ളി മാറ്റി, അപ്പോൾ പിന്നെ എനിക്കും അതിനോട് വെറുപ്പായി എന്ന് പുള്ളിക്കാരിയും പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ലാസ്റ്റ് സ്റ്റേജ് ഇവരുടെ ദേഷ്യവും വെറുപ്പും വരെയൊക്കെ കൂടിക്കൂടി പോകുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത് അറിയാവോ, രണ്ടുപേരും തമ്മിൽ വളരെയധികം അകന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിയോജിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് പറയാണ്, നമ്മളുടെ ദേഷ്യവും സങ്കടം വെറുപ്പ് പൊരുത്തക്കേടുകൾ കുറവുകളൊക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം പൊരുത്തക്കേടുകൾ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഇത് കൂടുതൽ കൂടുതൽ അകറ്റിക്കൊണ്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാർ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരോട് പിണങ്ങി മുറി അടച്ചിട്ടിരുന്ന് തന്നെ കിടക്കാൻ നോക്കും, അല്ലെങ്കിൽ പിണങ്ങി വീട്ടിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കാൻ നോക്കും, അങ്ങനെ ഉത്തരവാദിത്തരഹിതമായിട്ട് പെരുമാറുമ്പോൾ ആണുങ്ങൾ വഴിതെറ്റുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വഴിതെറ്റുന്ന ഒരു സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട വഴി ഇതാണ്, പോൺ മൂവീസ് കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക. സ്വന്തമായിട്ട് അവരതിൽ ആനന്ദം കണ്ടെത്തും. അപ്പം ആ പെണ്ണ് പോയാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊണ്ടെത്തിക്കാറുണ്ട്. അത് വലിയ ഒരു അപകടമാണ്. അവരങ്ങനെ ചെയ്യുന്നതിൻ്റെക്കാൾ അപകടം എന്താണെന്ന് വെച്ചാൽ ഭാര്യയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെയധികം കുറയും, കമ്മിറ്റ്മെൻറ്റ് കുറയും അവിടെ.
അവൾക്ക് എന്ത് പറ്റിയില്ല, അയാൾക്ക് ഒരു ഒരു കെയർ ഉണ്ടാവില്ല. അവളെ പറ്റി അവൾ പോയി അവൾ അവളുടെ കാര്യം നോക്കുമെന്നുള്ള ഒരു ഒരു നിസ്സാരമട്ടായിട്ട് അവളെയും മക്കളെയും കുടുംബത്തിൻ്റെ കാര്യങ്ങളേക്കാണ് ഉത്തരവാദിത്തം കുറയും. അവരുടേതായിട്ടൊരു സെൽഫിഷ് ഒരു മോട്ടീവായിട്ട് അവരുടെ ജീവിതം സെൽഫിഷായിട്ട് മാറും. സ്വന്തം കാര്യങ്ങൾ തൃപ്തി നേടാൻ നോക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലായിട്ടൊരു സഹിഷ്ണുതയുണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരുന്നതാണ്. നമ്മൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കോളും കേട്ടോ. ഭാര്യ ഉണ്ടായിരിക്കെ മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ എസ്പെഷ്യലി ഇവിടെ ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അപ്പം ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, രണ്ടുപേർക്കും കുറേയധികം ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് കൂടാനായിട്ട് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെ ഞങ്ങൾ കൊന്നു കളഞ്ഞായിരുന്നു. നിങ്ങൾക്കൊരു അമേരിക്കക്കാരിനെ കെട്ടണം, 3/4 ഷോർട്സ് ഡീപ്പിക്കണം, മിഡി ഡീപ്പിക്കണം, സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഡീപ്പിക്കണം, അതിനെ അങ്ങ് കൊന്നുകളെ. ഇപ്പോൾ റിയാലിറ്റിയിലുള്ള ഭാര്യ ഇങ്ങനെയാണ് ആയിപ്പോയി. അവർ മാക്സിമം ആ പെൺകുട്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുകയെന്ന് പറഞ്ഞ് നല്ലൊരു ഉപദേശം അവർക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പെൺകുട്ടീനെ ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വളരെയധികം വലിയ സങ്കല്പമാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. നിങ്ങൾ ഹൈലി ഇൻ്റലക്ച്വൽ ആയിരിക്കണം, ലോജിക്കായിട്ട് സംസാരിക്കണം, എന്താ പറയുക, ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, വായിക്കണം, പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നോക്കിയത്. പക്ഷേ നിങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞ തനി നാടൻ പെണ്ണും, നല്ല മനസ്സാണ് നിങ്ങൾക്ക്. അതേസമയം ഒരു നാടൻ പെണ്ണും, ചൈൽഡിഷായിട്ട് ചിന്തിക്കുന്നൊരു കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ശരിയാണ് മാഡം, എൻ്റെ മനസ്സൊരു കുഞ്ഞു പിള്ളേരെ പോലെ ചെറുതായിട്ടല്ലേ, ഞാൻ നിസ്സാരത്തിൽ ടെൻഷനാകും, കൊച്ചു പിള്ളേരുടെ ക്യാരക്ടറാണ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഏത് ഭർത്താവും ആഗ്രഹിക്കുന്നത് ഭാര്യയുടെ സപ്പോർട്ടാണ്. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തിരി കുറവുണ്ട്, പക്ഷേ നിങ്ങൾക്കതില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളുടെ നേച്ചർ അതാണ്. ഒരു ചൈൽഡിഷ് ക്യാരക്ടർ, അറ്റൻഷൻ സീക്കിങ്, അമ്മയില്ലാത്തതുകൊണ്ട് അപ്പം വളർത്തിൻ്റെ ചെറിയൊരു കൊഞ്ചൽ, പിന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു മനസ്സുണ്ട്. അതിൻ്റെ ആ ഒരു പ്ലസ് പോയിന്റിലാണ് അദ്ദേഹം വീണ്ടും ഇപ്പോൾ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തായാലും നിങ്ങൾ ഉപേക്ഷിക്കാനൊന്നും പോണില്ല, നിങ്ങൾ സ്നേഹിക്കും. പക്ഷേ കുറച്ചും കൂടെ ഒരുപടിയായിട്ട് നിങ്ങൾ ഈ കാർട്ടൂണൊക്കെ ഇങ്ങ് വിട്ടിട്ട്, ഈ സീരിയലൊക്കെ അങ്ങ് വിട്ടിട്ട് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ ശ്രമിക്കുക. ഭർത്താവ് വരുമ്പോൾ തീർച്ചയായിട്ടും ഫോണിൽ അത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഒരു 10 മിനിറ്റ് കണ്ടാലും കുഴപ്പമില്ല, പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിൽ ആ തരത്തിൽ ചിന്തിക്കുന്ന രീതിയിലാകാം, ആ തരത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. യൂറോപ്പിൽ പോയാലായിട്ട്, അല്ലെങ്കിൽ കാനഡ, US ൽ പോകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം, നമ്മൾ ഏതൊക്കെ തരത്തിൽ വിസ പ്രോസസ്സ് ചെയ്യുക, അവിടെ എന്തൊക്കെ കോഴ്സ് ചെയ്യാം എന്നുള്ള തരത്തിൽ ഭർത്താവിന് കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഭർത്താവിൻ്റെ ഫ്യൂച്ചർ അതാണല്ലോ, വിദേശത്ത് പോയി സെറ്റിലാവുക, അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കനുസരിച്ച് നിങ്ങളുടെ ഫുൾ എനർജി, തോട്ട്സ് ഒക്കെ മാക്സിമം ആ തരത്തിലാക്കിയെടുത്ത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഭർത്താവിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ഡിപ്രഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ദേഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങൾക്കേ പറ്റുകയുള്ളൂ. ഞങ്ങളെപ്പോലുള്ള കൗൺസിലേഴ്സിനും പറ്റുകയില്ല, സൈക്കാട്രിക് മെഡിസിനും പറ്റുകയില്ല. ഇപ്പം നിങ്ങളിപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ മേടിച്ച് കഴിച്ചാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അദ്ദേഹം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും, കൂടുതൽ കഴിക്കും തോറും അദ്ദേഹത്തിന് ബുദ്ധി മരവിച്ചോ, അപ്പോൾ കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ ഒന്ന് വളർത്തിയെടുക്കുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ തലച്ചോറിനെ, നിങ്ങളുടെ സ്വഭാവത്തെ, വാക്കുകളെ, സംസ്കാരത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും ആശ്വസിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. ഇനി വേറൊരു ദിവസവും കൂടെ വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു വലിയ ഒരു കാര്യമാണ്, അതായത് നമ്മൾക്കറിയാതെ പോകുന്ന ഒരു കാര്യമാണ് സങ്കല്പത്തിലെ ഭാര്യ, അല്ലെങ്കിൽ സങ്കല്പത്തിലൊരു ഭർത്താവും റിയാലിറ്റിയിലുള്ള ഭർത്താവും ഭാര്യയും. അപ്പോൾ നമ്മൾ സങ്കല്പത്തിലെ ഭാര്യനെയും ഭർത്താവിനെയും നമ്മൾ സ്വപ്നം കാണും, കിടപ്പറയിലാണെങ്കിലും പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പം അതിനനുസരിച്ചിട്ട് ഭാര്യനെയും ഭർത്താവിനെയും മാറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് നമുക്കൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ജീവിത പങ്കാളിനെ വരുന്ന തരത്തിൽ നമ്മൾ മാറ്റാൻ ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാകുന്നത്. വിവാഹം കഴിച്ച് പിറ്റേന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താ, ഭാര്യേനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ നോക്കുക, ഭർത്താവിനെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ നോക്കുക. ഇല്ലേ, ഞാൻ പറയുന്ന കളർ ഡ്രസ്സ് ഇടുക, ഞാൻ പറയുന്ന പോലെ താടി വടിക്കുക, ബുൾഗാൻ്റെ അടി വയ്ക്കുക, കൃതാവ് ഇവിടം വരെ നീട്ടുക, മുടി ഇങ്ങനെ കട്ട് ചെയ്യുക, 3/4 ഷർട്ട്, ഈ കളർ ഷർട്ട്, ഇങ്ങനെ പാൻറ് ഇൻ ചെയ്യുക, ഇങ്ങനത്തെ സാരി ഇടുക, ഇങ്ങനത്തെ ചുരിദാർ, കൈ ഇവിടം വരെ വരിക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. നമ്മളറിയാതെ അത് തന്നെ അവർ ഫോഴ്സ് ചെയ്ത് ഇൻജെക്ട് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കും. നമ്മൾ പറയുന്ന പോലെ സംസാരിക്കണം, നമ്മൾ ചെയ്യുന്ന പോലെ എഴുന്നേക്കണം, ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്കണം, നമ്മൾ പറയുന്ന നമ്മുടേതായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയും. നമ്മുടെ ചില
ശീലങ്ങളുണ്ട്, അത് അടിച്ചേൽപ്പിക്കാൻ നോക്കുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ പോലും അറിയാതെ ഇൻജെക്ട് ചെയ്യുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചില അവർക്ക് ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഒരു സ്പേസ്, ഭർത്താവിന് ഭർത്താവിൻ്റെ ഒരു സ്പേസ്, നമ്മൾ അതിലങ്ങ് ഓവർ ഒരു ഫോഴ്സ് കൊടുക്കണ്ട. പക്ഷേ പരസ്പരം കുറവുകളെ അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം ചേർത്ത് വെച്ച് ഒട്ടിച്ച്, ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. കുറവുകളെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റണം. അതാണ് ഒരു ഭാര്യയെ ഭർത്താവ്, അല്ലെങ്കിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞു വഴക്ക് കൂടി ഡോക്ടറെ കണ്ട്, കൗൺസിലേഴ്സിനെ കണ്ട്, സൈക്കാട്രിസ്റ്റിനെ കണ്ട് എത്ര നാളാന്ന് വെച്ചാൽ പോവുക. ഇങ്ങനെ കണ്ട് ജീവിതത്തിൻ്റെ ആയുസ്സിൽ പകുതി കൂടുതൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് തീർക്കുകയല്ലേ ചെയ്യുന്നത്? വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി വഴക്കുണ്ടായിക്കോ, ചീത്ത വിളിച്ച് വഴക്കുണ്ടായാലല്ലേ വൈകുന്നേരം വന്നിട്ട് ഭർത്താവ് മോളെ സാരില്ലടി പോട്ടടി എന്ന് പറയാനുള്ളൊരു ചാൻസ് വഴക്കുണ്ടായാലേ പറയാൻ പറ്റുള്ളൂ ല്ലേ. സാരില്ലടി മോളെ, എടി ചക്കരയല്ലടി എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ അത് അന്തിമയങ്ങുന്നവരെ ആയിരിക്കണം. അന്തിമയങ്ങിക്കഴിഞ്ഞാൽ അത് വഴക്കുണ്ടാക്കരുത്, അവിടം കൊണ്ട് അങ്ങ് തീർത്തേക്കണം കേട്ടോ. ഇന്നിപ്പോൾ ആരെങ്കിലും പിണങ്ങി ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഒന്ന് ചെന്ന് ഒരു ഒരു മുത്തം കൊടുത്ത് നോക്കിയേ, ഒരു കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് ചുമ്മാ. അയാൾ പക്ഷെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇപ്പൊ കുത്തിക്കൊല്ലണം പറഞ്ഞ് കലിപ്പിലിരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ആയിക്കോട്ടെ, ഒരു മുത്തം കൊടുത്ത് നോക്കി അവിടെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു കെട്ടിപ്പിടുത്തം നോക്കി നോക്കി അവിടെ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, അത്രയേ ഉള്ളൂന്നേ. ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഒരു മുത്തത്തിനാകും, ഒരു പുഞ്ചിരിക്കാവും, ഒരു നല്ല വാക്കിനാവും, ഒരു സോറിക്കാവും. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഞായറാഴ്ചത്തെ ഒരു വൈകുന്നേര സന്ധ്യയിൽ എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. ഫിലോക്കാലിയ ചാലക്കുടി ഓഫീസിലും കോട്ടയത്തുള്ള സംക്രാന്തിയിലുള്ള ഓഫീസിലും എപ്പോഴും കൗൺസിലിങ്ങിലുള്ള സൗകര്യങ്ങളുണ്ട്, സ്പിരിച്വൽ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മെൻറ്ററിങ്, ഒരു ഗൈഡൻസ് ഏത് നേരം വന്നാൽ എപ്പോഴാണ്, പക്ഷേ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് മാത്രം, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുള്ളതുണ്ട്. നിർധനരായ രോഗികൾക്ക് ഞങ്ങൾ മെഡിസിൻ, പാവപ്പെട്ടവർക്ക് മെഡിസിൻ വാങ്ങി നൽകുന്നുണ്ട്. നിർധനരായ ആൾക്കാർക്ക് ഞങ്ങൾ വീടുകൾ വെച്ച് നൽകുന്നുണ്ട്. അതിന് ഒരുപാടൊരുപാട് നന്മ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫിലോക്കാലിയ ഫൗണ്ടേഷനിലൂടെ. അപ്പോഴൊക്കെയും നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൂടെ ഉണ്ടാകണേ എന്ന് മാത്രമാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.